ഇനി ജ്യോമെട്രിയുടെ കീഴിലുള്ള എ സി എക്സ്റ്റെൻഡഡ് എന്താന്ന് നോക്കാം. എ സി എക്സ്റ്റെൻഡഡ് ഒബ്ജക്ട്സ് ആർക്കിടെക്ചറൽ ഡിസൈൻ കൺസ്ട്രക്ഷൻ ഫീൽഡിന്റെ ഉപയോഗത്തിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് വാൾസ് ക്ലിക്ക് ചെയ്ത് ഒരു വാൾ ക്രിയേറ്റ് ചെയ്യാം. ടോപ്പ് വ്യൂ പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ലെങ്ത് എടുക്കാം. വെൽഡ് പോയിന്റ്സ് യെസ്. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് വാളിന്റെ ക്രിയേറ്റ് മോഡിൽ നിന്നും പുറത്തു പോകാം. ഇതിന്റെ പാരാമീറ്റേഴ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 15 നമ്മുടെ വാൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമുള്ള ഡോഴ്സ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഡോഴ്സിന്റെ ഓപ്ഷൻസിൽ പിവറ്റ്, സ്ലൈഡിംഗ്, ബൈഫോൾഡ് എന്ന ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പിവറ്റ് ക്ലിക്ക് ചെയ്ത് ടോപ്പ് വ്യൂ പോർട്ടിൽ നമുക്കൊന്ന് പിവറ്റ് ഡോർ ക്രിയേറ്റ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ലെഫ്റ്റ് മൗസ് റിലീസ് ചെയ്ത ശേഷം ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഒരിക്കൽ കൂടി മുകളിലേക്ക് നമ്മുടെ ഡോറിന്റെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് ഫ്രണ്ടിൽ ഒരു ഡോർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മോഡിഫൈ പാനലിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഡെപ്തും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഡബിൾ ഡോർ ആക്കാനുള്ള ഓപ്ഷൻ. അതിനു മുമ്പ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഡബിൾ ഡോർ ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ ഫ്ലിപ്പ് സ്വിംഗ്, ഹിഞ്ചസ് ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഫ്രെയിമിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഇതിൻ്റെ ഡെപ്ത്, ഡോർ ഓഫ്സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഡോർ ഓഫ്സെറ്റ് ചെയ്താൽ ശ്രദ്ധിക്കുക, ഇവിടെ ഡോറിൻ്റെ ഇതിൻ്റെ ഓഫ്സെറ്റ് ആവുന്നത് കാണാം. അതുപോലെ ഇതിൻ്റെ തിക്നെസ്, ലീഫിൻ്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കുറച്ചുകൂടി ഒന്ന് ക്ലോസ് ചെയ്തിടാം. ഇതിൻ്റെ ടോപ്പ് റെയിലിൻ്റെ ഓപ്ഷൻസ്, അതുപോലെ ഹൊറിസോണ്ടൽ പാനൽ, വെർട്ടിക്കൽ പാനലിലെ ഓപ്ഷൻസ്, പാനൽസ് ബിവൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഗ്ലാസ് മോഡലാണ് കിടന്നത്, ബിവൽ ചെയ്താൽ ബിവലിൻ്റെ ആംഗിൾസ് അഡ്ജസ്റ്റ് ചെയ്യാനും തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത സ്ലൈഡിംഗ് ഡോഴ്സ് എന്താ നോക്കാം. ടോപ്പിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ലെഫ്റ്റ് മൗസ് റിലീസ് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മുടെ സ്ലൈഡിംഗ് ഡോർ ആണുള്ളത്. അതിൻ്റെ മോഡിഫൈ പാനലിൽ പോയ ശേഷം ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഡോർ സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ഇതിൻ്റെ ഫ്രെയിമിൻ്റെ വിഡ്ത്തും ഡെപ്തും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഡോറിൻ്റെ ഓഫ്സെറ്റ്. ടോപ്പ് വ്യൂ പോർട്ടിൽ ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ ഡോറിൻ്റെ ഓഫ്സെറ്റ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, പാനൽസ് കൂട്ടാനുള്ളത്, വെർട്ടിക്കൽ പാനൽസിൻ്റെ ഓപ്ഷൻസ്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ബിവൽസിൻ്റെ ഓപ്ഷൻസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് ബൈഫോൾഡ്. ഇതുപോലെ തന്നെ ടോപ്പിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത ശേഷം മൗസ് റിലീസ് ചെയ്ത് ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. ഒന്നുകൂടെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മുടെ ബൈഫോൾഡ് ഡോർ ആണ്. ഇതിൻ്റെ ഡോറിൻ്റെ ഓപ്പണിംഗ് ശ്രദ്ധിക്കുക. ഡിലീറ്റ് ചെയ്യാം. ഇത് ഡബിൾ ഡോർ ആക്കാവുന്നതാണ്. അതുപോലെ അകത്തേക്കും പുറത്തേക്കുമുള്ള സ്വിങ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, പിന്നെ നമ്മൾ നേരത്തെ കണ്ട എല്ലാ ഓപ്ഷൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഇതിനൊരു വിൻഡോ ക്രിയേറ്റ് ചെയ്യാം. അത് ജ്യോമെട്രിയിലെ വിൻഡോസിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വിൻഡോസ് ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരേ ഓപ്ഷൻസ് നോക്കാം.
വിൻഡോസിൽ ആദ്യം നമ്മൾ കേസ്മെൻറ്റ് ടൈപ്പിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് വാളിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ലെഫ്റ്റ് മൗസ് റിലീസ് ചെയ്ത ശേഷം ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്ത് ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആവശ്യമുള്ള ഹൈറ്റ് എടുത്ത് ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇതിൻ്റെ ഫ്രെയിമിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഓപ്ഷൻസ്, അതുപോലെ പാനലിൻ്റെ വിഡ്ത്ത് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ്. ഇത് സിംഗിൾ പാനലും ഡബിൾ പാനലും ഉള്ള ഓപ്ഷൻ ആണ്. നമുക്കിതൊന്ന് വിൻഡോ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് സിംഗിൾ പാനലാണ്, ടു പാനലാക്കി ഇതിൻ്റെ വിഡ്ത്ത് ഇത്തിരി കുറയ്ക്കാം. ഇത് പുറത്തേക്ക് സ്വിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്, ഫ്ലിപ്പ് സ്വിംഗ്. ഓക്കെ, ആദ്യത്തെ യാനിങ് വിൻഡോ എടുത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ലെഫ്റ്റ് മൗസ് റിലീസ് ചെയ്ത ശേഷം ഉള്ളിലേക്ക് ഒന്നോടെ ഡ്രാഗ് ചെയ്ത് മൗസ് ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് ഒന്നോടെ ക്ലിക്ക് ചെയ്യാം. ഇത് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പാണ്. ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതുപോലെ ഫിക്സ്ഡ് നോക്കാം. ഇത് ഫിക്സ്ഡ് വിൻഡോ ആണ്, ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. പിവറ്റഡ്, ഇതിൻ്റെ ഓപ്പണിംഗ് ശ്രദ്ധിക്കുക. അടുത്തത് പ്രൊജക്റ്റഡ് വിൻഡോ. ഇത് പ്രൊജക്റ്റഡ് വിൻഡോ ആണ്. അടുത്തത് സ്ലൈഡിംഗ് വിൻഡോ. നമ്മൾ സ്ലൈഡിംഗ് ഡോർ കണ്ടതുപോലെ തന്നെ മേളിലേക്ക് സ്ലൈഡ് ചെയ്യുന്ന വിൻഡോസ് ആണ് ഉള്ളത്. ഇപ്പം നമ്മുടെ ആവശ്യം അനുസരണം നമുക്ക് വിൻഡോസ് സെലക്ട് ചെയ്യാം. നമുക്ക് ബാക്കിയത്തെ വിൻഡോസ് ഡിലീറ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്ത് ഇതിനുള്ള ഒരു റൂഫ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇത് ടോപ്പിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അടുത്തതായി നമുക്ക് ഇതിൻ്റെ സ്റ്റെയർസ് ഏതൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. നാല് ടൈപ്പുള്ള സ്റ്റെയർസ് ആണ്. ആദ്യം നമുക്ക് സ്ട്രെയ്റ്റ് സ്റ്റെയർ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ടോപ്പ് വ്യൂ പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ലെഫ്റ്റ് മൗസ് റിലീസ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമുള്ള സ്റ്റെയർസിൻ്റെ വിഡ്ത്ത് എടുത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്ട്രെയ്റ്റ് സ്റ്റെയർ. ഇനി സ്ട്രെയ്റ്റ് സ്റ്റെയറിൻ്റെ മോഡിഫൈ പാനലിൽ പോയിട്ട് നമുക്കിതിൻ്റെ പാരാമീറ്റേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഓപ്പൺ ടൈപ്പാണുള്ളത്, അത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതുപോലെ ബോക്സ് ടൈപ്പുള്ള സ്റ്റെയർ കേസ് ആക്കാനുള്ള ഓപ്ഷൻസ് കൂടിയുണ്ട്. ഇത് സ്ട്രിംഗേഴ്സ് വയ്ക്കാനുള്ള ഓപ്ഷൻസ്, അതുപോലെ ഹാൻഡ് റെയിൽസ് ലെഫ്റ്റ് റൈറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഓവറോൾ ലെങ്ത് കൂട്ടാനുള്ളതും അതിൻ്റെ സ്റ്റെയർസിൻ്റെ വിഡ്ത്ത് കൂട്ടാനുള്ള ഓപ്ഷൻസ് കൂടി ഉണ്ട്. ഇതിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റെയർസിൻ്റെ ഹൈറ്റ് കൂട്ടാനുള്ള ഓപ്ഷൻസ്, അതുപോലെ കാരിയേജസ്, റെയിലിംഗ്, സ്ട്രിംഗേഴ്സ് ഇതിൻ്റെ പാരാമീറ്റർ സജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഇതിൽ ഉള്ളത്. ഓക്കെ, അടുത്ത സ്റ്റെയർസ് എൽ ടൈപ്പ് ഉള്ള സ്റ്റെയർസ് നമുക്ക് നോക്കാം. എൽ ടൈപ്പ് സ്റ്റെയർ ക്ലിക്ക് ചെയ്ത് ടോപ്പ് വ്യൂ പോർട്ടിൽ
നമുക്ക് ഡ്രാഗ് ചെയ്യാം. ലെഫ്റ്റ് മൗസ് റിലീസ് ചെയ്ത ശേഷം റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം മുകളിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എൽ ടൈപ്പ് സ്റ്റെയർസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിലും അതുപോലെ തന്നെ പാരാമീറ്റേഴ്സ് ആണ് ഉള്ളത്, ഓപ്പൺ, ക്ലോസ്ഡ് അല്ലെങ്കിൽ ബോക്സ് ടൈപ്പ്. അതുപോലെ ഇതിൻ്റെ സ്ട്രിംഗേഴ്സ്, ഹാൻഡ് റെയിൽസിലുള്ള ഓപ്ഷൻസ്, ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കൂട്ടാനുള്ള ഓപ്ഷൻസ്, ആംഗിൾസ് 90 ഡിഗ്രി ആംഗിളിലാണ് ഉള്ളത്, അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടിയുണ്ട് ഇതിൽ. അടുത്തത് യു ടൈപ്പ് സ്റ്റെയർസ് നോക്കാം. അതിനു മുമ്പ് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാം. യു ടൈപ്പ് സ്റ്റെയർ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടോപ്പ് വ്യൂ പോർട്ടിൽ ഡ്രാഗ് ചെയ്യാം. ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം മുകളിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ് നോക്കി ക്ലിക്ക് ചെയ്ത് ക്രിയേഷൻ മോഡിൽ നിന്ന് പുറത്തേക്ക് വരാം. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇത് നമ്മുടെ യു ടൈപ്പ് ഉള്ള സ്റ്റെയർ കേസ് ആണ്. ഇതിൻ്റെ പാരാമീറ്റേഴ്സും ക്ലോസ്ഡും ബോക്സ് ടൈപ്പ് ആണുള്ളത്. അതുപോലെ ഹാൻഡ് റെയിൽസ്, മറ്റ് സ്റ്റെയർ കേസിനുള്ള എല്ലാ ഫീച്ചേഴ്സ് ഇതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തതായി സ്പൈറൽ സ്റ്റെയർസ് ഒന്ന് നോക്കാം. സ്പൈറൽ സ്റ്റെയർ ക്ലിക്ക് ചെയ്ത് ടോപ്പ് വ്യൂ പോർട്ടിൽ ഡ്രാഗ് ചെയ്യാം. ലെഫ്റ്റ് മൗസ് റിലീസ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ് എടുത്ത് ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പൈറൽ സ്റ്റെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള റൊട്ടേഷൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, എത്ര റെവല്യൂഷൻസ് ആണ് വേണ്ടത് അതിനുള്ള ഓപ്ഷൻസും, വിഡ്ത്തിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സെൻറ്റർ പോൾ കൊടുക്കാനുള്ള ഓപ്ഷൻസ്, സെൻറ്റർ പോളിൻ്റെ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഇതിലുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുമുള്ള ഫെൻസിങ് ഒന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്കൊരു തറ ക്രിയേറ്റ് ചെയ്യാം. ഒരു പ്ലേ ഇതിൻ്റെ AEC എക്സ്റ്റെൻഡറിൽ നമുക്കിതിൻ്റെ റെയിലിംഗ്സ് നമുക്ക് നോക്കാം. റെയിലിംഗ് ക്ലിക്ക് ചെയ്ത് ടോപ്പ് വ്യൂ പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള ലെങ്ത് ഡ്രാഗ് ചെയ്യാം. ലെഫ്റ്റ് മൗസ് റിലീസ് ചെയ്ത ശേഷം ആവശ്യമുള്ള ഹൈറ്റ് നോക്കി ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് റെയിലിംഗ്സിൻ്റെ ക്രിയേറ്റ് മോഡിൽ നിന്ന് പുറത്തേക്ക് വരാം. അഡ്ജസ്റ്റ് ചെയ്യാം. റെയിലിംഗ്സിൻ്റെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, പ്രൊഫൈൽ സ്ക്വയർ ആണ്, അത് റൗണ്ട് ടൈപ്പ് ആക്കാം. സ്ക്വയർ നമ്മുടെ മിഡിൽ ടോപ്പ് ട്രെയിൽ ഇല്ലാതെയാക്കാം. അതുപോലെ ഇതിൻ്റെ ഡെപ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ്. അതുപോലെ ലോവർ റെയിലിൻ്റെ ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പോസ്റ്റ് സ്ക്വയറോ അല്ലെങ്കിൽ റൗണ്ട് ടൈപ്പ് ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഡെപ്ത്, വിഡ്ത്ത്, ഫെൻസിംഗ് ടൈപ്പ് പിക്കറ്റ്സ് അല്ലെങ്കിൽ സോളിഡ് ഫിൽ ആക്കാം. അതിൻ്റെ ഡിഫറെൻ്റ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. സോളിഡ് ഫില്ലിൻ്റെ ഓപ്ഷൻസ് ആണ് താഴെ കാണുന്നത്. പിക് റെയിലിംഗ് പാത്ത് ക്ലിക്ക് ചെയ്ത് നമുക്കൊരു പാത്ത് വഴി നമുക്ക് ഫെൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനായി നമ്മൾ പിക് റെയിലിംഗ് പാത്ത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഓൾറെഡി ക്രിയേറ്റഡ് ഈ ഒരു ലൈൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഫെൻസിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ട്. ഇനി ഈ ലൈൻ വഴിയാണ് ഇതിൻ്റെ സെഗ്മെൻറ്റ്സ് കൂട്ടി നമ്മളിതിൻ്റെ ഫെൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ആ റൗണ്ടൊക്കെ കറക്റ്റ് റൗണ്ട് വരണമെങ്കിൽ നമ്മൾ
സെഗ്മെന്റ്സ് ഒക്കെ കുറച്ച് കൂട്ടി കൊടുക്കണം. ഇനി പോസ്റ്റിൻ്റെ സ്പേസിംഗ് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ കൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലോസ് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫെൻസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഫോളിയേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എക്സ്റ്റൻഡഡ് ഫോളിയേജസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ട്രീ ഇതിൽ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് സ്പൈൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ സീനിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സീനിൽ ഒരു സ്കോച്ച് പൈൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ സൊസൈറ്റി ഗാർലിക്ക് ചെയ്ത് നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് മോഡിൽ നിന്ന് പുറത്തേക്ക് വരാം. ഇതൊന്ന് ഫ്രണ്ട് വ്യൂ പോർട്ടിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ട്രീസിൻ്റെ പാരമീറ്റേഴ്സിൽ പോയിട്ട് ഇതിൻ്റെ ഹൈറ്റ്, ഡെൻസിറ്റി, ഇതിൻ്റെ പ്രൂൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ലീവ്സ്, ട്രങ്ക്സ്, ബ്രാഞ്ചസ്, അതുപോലെ വ്യൂ പോർട്ട് കാനോപ്പിയിൽ വെൻ നോട്ട് സെലക്റ്റഡ് ഇത് സാധാരണ ഒരു മെഷായിട്ട് വരും. ഇത് നമ്മൾ നെവർ എന്ന് ക്ലിക്ക് ചെയ്താൽ എപ്പോഴും ഇതുപോലെ തന്നെ ഡിസ്പ്ലേ ആയിരിക്കും. ഓക്കെ, അതോടെ നമ്മളുടെ AEC എക്സ്റ്റെൻഡഡ് എല്ലാം കവർ ചെയ്തിരിക്കുന്നു.